അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ചപ്പാത്തി ആണെങ്കിലും അപ്പം ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങയാണ്. തേങ്ങ ചിരകിയെടുത്ത് മിക്സിയിലിടാം. ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കുരുമുളകും, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത്യാവശ്യം നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരിയണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇനി നമ്മളൊരു കുക്കർ ചൂടാക്കിയിട്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഏകദേശം ഒരു വലിയ സബോളയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം കൂടെ പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒരുപാട് മസാല ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ നന്നായി പോയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസാണ് ആഡ് ചെയ്യുന്നത്. ഗ്രീൻ പീസ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെച്ചിട്ടൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നര പൊട്ടാറ്റോയാണ് ഞാൻ എടുത്തത്. ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതിലേക്ക് ആവി വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. വാടി നന്നായി വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവാതെ ശ്രദ്ധിക്കണം. നമ്മൾ പച്ചക്കറി വേവുന്ന വെള്ളം മാത്രം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 2 വിസിലോളം മതിയാകും. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഓരോ കുക്കറിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പച്ചക്കറിയുടെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കൂടെ ഒരു കഷ്ണം മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടോടുകൂടി തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെ കറിയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്നുകൂടെ ഇത് നമുക്കിത് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.